മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും സ്വാഗതം. നമ്മൾ എന്തൊക്കെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു? നോർത്ത് പറയാമോ? രണ്ട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? എൻ്റെ വല്യമ്മ, ദിനചര്യ. എൻ്റെ വല്യമ്മ എന്ന് പറയുന്ന പാഠഭാഗത്ത് മുത്തശ്ശി ദീയക്കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പാഠമായ ദിനചര്യയിലോ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കാലത്ത് നേരത്തെ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കണം. അച്ഛനും അമ്മയുമാണ് നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ദിനചര്യ എന്ന് പറയുന്ന പദ്യത്തിൽ പഠിച്ചത്. അത് എഴുതിയതാരാ? പന്തളം കേരളവർമ്മ. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത പാഠം ഒരു കവിതയാണ്, കുട്ടൻ്റെ പട്ടം. എല്ലാവർക്കും കവിതയുടെ പേര് ഓർമ്മ വന്നാ? ഞാൻ പറഞ്ഞപ്പോൾ പാഠം മനസ്സിലായോ? കവിത ഏതാന്ന്? കുട്ടൻ്റെ പട്ടം. എഴുതിയതാരാണ്? ആർക്കെങ്കിലും ഈ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. ആരാണ് എഴുതിയത്? സിപ്പി പള്ളിപ്പുറം എഴുതിയ കുട്ടൻ്റെ പട്ടം എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു ബാലസാഹിത്യകാരനാണ്. ബാലസാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കവിത എഴുതുന്ന ഒരു കവിയാണ്. അദ്ദേഹം ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കവിതയാണ് എന്തു നല്ല വീട്. നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇഷ്ടമല്ലേ? വീട്ടിലുള്ളവർ ഇഷ്ടമാണ് അല്ലേ? ആ എന്തു നല്ല വീട് എന്ന് പറയുന്ന കൊച്ചു കവിത കേൾക്കാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം ചൊല്ലാൻ തോന്നും. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഞാൻ ആ കവിതയൊന്ന് ചൊല്ലട്ടെ, ഒപ്പം ചൊല്ലണം. എന്ത് നല്ല വീട് ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ സ്വർഗമാണ് വീട്, അമ്മയുണ്ട് വീട്ടിൽ സ്വർഗമാണ് വീട്. എല്ലാവർക്കും ഈ കവിത മനസ്സിലായില്ലോ? എന്ത് നല്ല വീട്, വീട്ടിൽ അച്ഛനുണ്ട്, ആ അങ്ങനെ അച്ഛനുള്ള വീട് സ്വർഗമാണ്, അമ്മയുള്ള വീടും സ്വർഗമാണ്, നമ്മുടെ വീട് സ്വർഗമാണ് എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. മേ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. പാഠം 5, കുട്ടന്റെ പട്ടം. ദിയ അച്ഛനോടും അമ്മയോടും അമ്മൂമ്മയോടുമൊപ്പം വൈകിട്ട് കടൽ തീരത്തേക്ക് പോയി. ആർത്തിലച്ചു വരുന്ന തിരമാലകൾ. അപ്പൊ ദിയ ആരുടെ കൂടെയാ പോയത്? അച്ഛന്റെയും അമ്മയുടെയും അമ്മൂമ്മയോടും കൂടി കടൽ കാണാൻ പോയിരിക്കുകയാണ്. കടലിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണെന്താ? തിരമാലകൾ ഇങ്ങനെ അലയടിച്ചിങ്ങനെ കയറി കയറി വരും. ആ തിരമാല കാണുമ്പോൾ, ആ വെള്ളം കാണുമ്പോൾ അതൊന്ന് ചവിട്ടാൻ നിങ്ങൾക്കും കൊതി തോന്നുന്നുണ്ടല്ലോ. ദിയയ്ക്ക് വെള്ളത്തിലിറങ്ങാൻ പേടി തോന്നി. ദിയയ്ക്ക് വെള്ളം അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. അച്ഛനും അമ്മയും നിർബന്ധിച്ചാണ് ദിയയെ കടലിലിറക്കിയത്. പയ്യെ പയ്യെ ദിയയ്ക്ക് നല്ല രസം തോന്നി. അപ്പൊ ആദ്യം ദിയക്കുട്ടിക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായി. പക്ഷേ അച്ഛനും അമ്മയും പിടിച്ചിറക്കിയപ്പോഴോ പതിയെ പതിയെ സന്തോഷം തോന്നി തുടങ്ങി. ദിയ വെള്ളത്തിലേക്ക് ഓടാൻ ധൃതി കാണിച്ചു. അപ്പോൾ അമ്മൂമ്മ കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നത് കാണിച്ചു കൊടുത്തു. ആ പട്ടത്തിന്റെ നൂൽ കുട്ടികളുടെ കൈകളിലാണ്. അപ്പോഴാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോൾ അമ്മൂമ്മ എന്താ കാട്ടി കൊടുത്തു? പട്ടം. കണ്ടില്ലേ പട്ടം? നിങ്ങൾ കടൽ തീരത്ത് പോകുമ്പോൾ പട്ടം പറപ്പിക്കണ കണ്ടിട്ടുണ്ടാ? അതുപോലെ പട്ടം മേടിച്ചിട്ട് പറത്തിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇനി കടൽ കാണാൻ പോകുമ്പോ പട്ടം മേടിച്ച് പറത്താട്ടാം. അപ്പോ പട്ടത്തിന്റെ നൂൽ ആരുടേലാണ്? കുട്ടികളുടെ കയ്യിലാണ്. നൂൽ പൊട്ടിയാൽ കുട്ടികൾക്ക് പട്ടത്തിന്മേലുള്ള പിടിവിടും. പിന്നെ പട്ടം തിരിച്ചു കിട്ടുകയില്ല. അപ്പൊ മുറുക്കി പിടിക്കണം. പട്ടം കയ്യിൽ നിന്ന് പൊട്ടിപ്പോയാലോ പിന്നെ അത് നിയന്ത്രണമില്ലാതെ ആകാശത്ത് ഇങ്ങനെ പറന്നു നടക്കും. നൂൽ പൊട്ടിയ പട്ടം പോലെയായി തീരും. അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോകുമ്പോ കയ്യെ വിടരുത്. കൈ വിട്ടാൽ നിങ്ങൾ എങ്ങനെയാകും? നൂൽ പൊട്ടിപ്പോയ പട്ടം പോലെ നിയന്ത്രണമില്ലാതായി തീരും. നൂലില്ലാതെ മാനത്ത് പറക്കുന്ന പട്ടങ്ങളെ പോലെ തിരയിൽ പെട്ടുപോകും. കടലിലേക്ക് ഒരിക്കലും ഇറങ്ങരുത്. അച്ഛന്റെയും അമ്മയുടെയും കൈ വിട്ടിട്ട് ഇറങ്ങരുത്. നിങ്ങൾ കടലില് പെട്ടുപോകും. കടലിൽ കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ വിട്ട് തിരമാലയെ വരും. പെട്ടെന്നാവും തിരമാല വരുന്നത്. ഒരിക്കലും കളിക്കരുത്. ഇനി നമുക്ക് കവിതയിലെ രണ്ട് വരികളൊന്ന് ചൊല്ലി നോക്കാം. അപ്പൊ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായി. കടൽ കാണാൻ പോകുന്നു,
തിരമേളയിൽ കളിക്കാൻ തോന്നും പക്ഷേ അച്ഛന്റെയും അമ്മയുടെയും കൈ വിട്ട് കളിക്കരുത് നമ്മൾ നൂല് പൊട്ടിപോയ പട്ടം പോലെയായിരിക്കും നിങ്ങൾ ഏട്ടൻ കെട്ടിയ കുഞ്ഞി പട്ടം കുട്ടൻ ഉയർത്തി മാനത്ത് ഏട്ടൻ കെട്ടിയ കുഞ്ഞി പട്ടം കുഞ്ഞി പട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടം കുട്ടൻ ഉയർത്തി മാനത്ത് എവിടേക്ക ഉയർത്തി കളിക്കുന്നത് പട്ടം എവിടെ ഉയർത്തി കളിക്കുക മാനത്ത് മാനം എന്ന് പറഞ്ഞാൽ ആകാശം ഈ രണ്ട് വരികൾ നിങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും വായിച്ചു പഠിക്കണം എഴുതി പഠിക്കണം ഏട്ടൻ കെട്ടിയ കുഞ്ഞി പട്ടം കുട്ടൻ ഉയർത്തി മാനത്ത് എല്ലാവർക്കും ഈ കവിത ഇഷ്ടായില്ലോ വീട്ടിലിരുന്ന എല്ലാവരും ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഈ കവിത ചൊല്ലി പഠിക്കണം അതിനുശേഷം എഴുതി പഠിക്കണം മാം ഈ പാഠഭാഗത്തിടുന്ന റിവ്യൂ ടെസ്റ്റ് ഉണ്ട് ആ റിവ്യൂ ടെസ്റ്റ് നിങ്ങൾ എഴുതി വെക്കണം കൂടാതെ യൂട്യൂബ് വീഡിയോ ഇടുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കണം ആസ്വദിക്കണം ഇനി ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി.